സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല മികവിന്റെ മറ്റൊരു പുന്തൂവൽ ചേർത്തിയിരിക്കുന്നു. രാജ്യത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സംസ്ഥാനമെന്ന ഖ്യാതി ഇനി കേരളത്തിന് സ്വന്തം. ഓൺലൈൻ വഴി നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിമാന നേട്ടം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ സമാനതകളില്ലാത്ത മാറ്റമാണെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. പൊതുവിദ്യാഭ്യാസം തകരുമെന്ന ആശങ്ക ഇല്ലാതാക്കാനായി. ഇത് നാടിന്റെ മുഴുവൻ നേട്ടമാണ്. ഇതിന്റെ അട്ടിപ്പേരവകാശം LDFനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ചിലർ ചില ലക്ഷ്യങ്ങളോടെ നാടിന്റെ നേട്ടങ്ങളെ വക്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് നടപ്പാക്കുന്നതിന് നേതൃത്വം കൊടുക്കാൻ ഇവിടെയുള്ള LDF സർക്കാർ തയ്യാറായി. പക്ഷേ LDF സർക്കാർ ഇത്തരമൊരു കാര്യത്തിന്റെ മുഴുവൻ അട്ടിപ്പുറ അവകാശവും ഞങ്ങൾക്ക് മാത്രമാണുള്ളതാണ് എന്നൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കൈറ്റിന്റെ നേതൃത്വത്തിൽ കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 16,027 സ്കൂളുകളിലായി 374,274 ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്കായി വിതരണം ചെയ്തത്. 8 മുതൽ 12 ക്ലാസ് വരെ 45,000 ഹൈടെക് ക്ലാസ് മുറികളാണ് സജ്ജമാക്കിയത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിൽ ഹൈടെക് ലാബുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം അധ്യാപന രീതിയിലും ആവശ്യമായ മാറ്റം വരുത്തിയാണ് കേരളം നേട്ടം സ്വന്തമാക്കിയത്. വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. മന്ത്രിമാർ, ജനപ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.